ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവ് മീഡിയ എൻ്റർടൈൻമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. ഒരാവശ്യത്തിന് വന്നായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാനിപ്പം പോകുന്നത് മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്ക് എന്ന പ്രദേശത്തേക്കാണ്. അവിടെ കുറച്ച് മോർണിംഗിൽ നല്ല വൈബുകളും അതുപോലെ തന്നെ ഏക്കറക്കണക്കിന് ആമ്പൽ പൂക്കളും ഉള്ള ഒരു പ്രദേശമുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് ജസ്റ്റ് അവിടുത്തെ വീഡിയോ ഒന്ന് പകർത്താൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടാവും, കമാൽ ഖാൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഉണ്ടാവും. അപ്പോൾ നേരെ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. നമ്മളെ സുഹൃത്തായ കമാൽ ഖാൻ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് നേരിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ ചെറുമുക്ക് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമാൽ ഖാൻക്ക് അറിയാം. ഈ ചെറുമുക്കിൽ ശരിക്കും വയലാണ്, ഒരു 300 ഹെക്ടർ വരുന്ന വയൽ, ഏകദേശം 900 ഏക്കർ പരന്നു കിടക്കുന്ന വയലാണ്. ഈ വയലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മറ്റ് വയലുകളെ പോലെയല്ല, 3 ഭാവങ്ങളാണ് ഒരു കൊല്ലത്തിൽ തന്നെ ഈ വയലിനുള്ളത്. ഒന്ന്, മഴക്കാലം വന്നാൽ, ശക്തിയായ മഴക്കാലം വന്നാൽ അതൊരു കായലിൻ്റെ രൂപത്തിലാവും. കണ്ടു കഴിഞ്ഞാൽ ഒരു കായൽ പോലെ ഉണ്ടാവും. അപ്പോൾ തോണിയൊക്കെ എടുത്തിട്ട് അക്കരം കിടക്കാനൊക്കെ ആയിട്ട് കുട്ടികൾക്കും കാഴ്ചക്കാർക്ക് നാട്ട് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് കാഴ്ചക്കാരായിട്ട് വരുന്നതാണ് അവിടെ. പിന്നെ ഉള്ളത് നെല്ല് വിളയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നെല്ല് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നല്ല പച്ചപ്പുള്ള അതിമനോഹരമായ സ്ഥലമാണ്. അങ്ങനെ നോക്കത്താ ദൂരത്തോളം നെൽവയലായി കാണും. മൂന്നാമത് ഒരു വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് വിണ്ട് കീറി വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അത് കാണാൻ. അപ്പോൾ അങ്ങനെ 3 വർഷമുണ്ട്. ഇപ്പോൾ ഉള്ളത് നമ്മളൊരു സുഹൃത്ത് പിന്നെ ഫേസ്ബുക്കിൽ അവൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, മനോരമ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഏതോ ഒരു ചാനല് കവർ ചെയ്തൊരു, എനിക്ക് തോന്നുന്നു 24 ന്യൂസിൻ്റെ ഒരു കവറേജാണ്. ശ്രീകണ്ഠൻ നായർ അവരുടെ അവിടെ ഏതൊരു കുളത്തിലൊരു ടീം ആമ്പല് കൊണ്ട് വെറുതെ ഇട്ടതാണ്. ആ ആമ്പല് വളർന്ന് മൊത്തം ആമ്പല് പടർന്ന് പിടിച്ച് ഈ കണ്ട 300 ഹെക്ടർ സ്ഥലം മൊത്തത്തിൽ, ആ വയൽ മൊത്തം വളരെ മനോഹരമായിട്ടുള്ള ആമ്പലുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു വീഡിയോസ് ആയിരുന്നത്. അപ്പോൾ അത് അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. എങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ പോണത് ചെറുമുക്കിലെ നല്ല മനോഹരമായ ആമ്പലുകളും കമാൽ ഖാൻ പറഞ്ഞ പോലെ. ആ, അതുപോലെ പിന്നെ വേറൊരു കാര്യമുണ്ട്. വേറെ നമ്മളൊരു സുഹൃത്ത് നടത്തുന്ന പ്രാവുകൾ, പല വെറൈറ്റി പ്രാവുകൾ, ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ അറബികളൊക്കെ വന്നിട്ട് പ്രാവുകളെ വാങ്ങി പോകുന്നുണ്ട്. പല ടൈപ്പ് തൂവൽ ഉള്ളത്, അതുപോലെ ഇങ്ങനെ ഉരുണ്ട് മത്തൻ പോലെ ഉരുണ്ട പ്രാവുകൾ, അതൊക്കെ അവിടെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. മൻസൂറിൻ്റെ ആണ് അത്. നമ്മൾ അവരുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം പുതുക്കലും എല്ലാം നടക്കും ഈ യാത്രയിൽ. നമുക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ. ഓക്കെ, നേരെ നമുക്ക് തിരൂരങ്ങാടിയിലേക്ക് പോവാം, ചെറുമുക്കിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലി മലപ്പുറം ജില്ലയിലെ ചെറുമുക്ക് എന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് നല്ല പച്ചപ്പുള്ള വയലുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രകൃതി രമണീയമായ കാഴ്ച എന്ന് തന്നെ പറയാം. അത്ര മനോഹരമായ ഒരു വൈബ് ഉള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ധാരാളം സഞ്ചാരികൾ പുറത്തു നിന്ന് എത്തുന്നുണ്ട് ഈ ഒരു കാഴ്ച ആസ്വദിക്കാനും മോർണിംഗ് വൈബിനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വ്യായാമം ചെയ്യാനും ധാരാളം സഞ്ചാരികൾ പുറത്തു നിന്ന് എത്തുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സഞ്ചാരികളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഹെക്ടർ കണക്കിന് പരന്നു കിടക്കുന്ന വയലുകളിൽ
ഒരു വ്യത്യസ്ത ഇനം മാമ്പൽപ്പൂക്കളുടെ ഒരു ശേഖരം തന്നെ നമ്മളിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വേനൽക്കാലം അടുത്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു മാമ്പൽപ്പൂക്കൾ കൂടി നിൽക്കുന്ന ഒരു ശേഖരം, അതും വ്യത്യസ്ത ഇനം മാമ്പൽപ്പൂക്കൾ. ഇവിടെ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു റോസ് കളറിലുള്ള ആമ്പൽപ്പൂ വാട്ടർ ലില്ലി എന്ന ഇനത്തെപ്പെട്ട ഒരു ആമ്പൽപ്പൂവാണ്. അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറും നമ്മളിപ്പോൾ അവിടെ അടുത്തായിട്ട് കാണുന്നുണ്ട്. പിന്നെ ധാരാളം പൂക്കളൊക്കെ ഈ ഒരു സൈഡിലായിട്ടൊക്കെ നമുക്ക് കാണാം. തൊള്ളായിരം ഏക്കർ സ്ഥലത്ത് ഇപ്രാവശ്യം വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആമ്പൽ വളർന്നതാണ്. ഈ ആമ്പലുകൾ ആളുകൾ പറിച്ചു കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കാണുന്നത്, അങ്ങനെ പറിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് തൽക്കാലം വാങ്ങിയതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മൻസൂർ കയുടെ വീട്ടിലേക്കാണ്. മൻസൂർ കയുടെ വീട്ടിൽ വ്യത്യസ്ത ഇനം പ്രാവുകളുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട്. ആ ഒരു കാഴ്ചകൂടെ പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ മൻസൂർ കയുടെ വീടെത്തിയിരിക്കുകയാണ്. മലപ്പുറം തിരുവനങ്ങാടിക്കടുത്ത് ചെറുമുക്കിൽ മൻസൂർ വളർത്തുന്ന പ്രാവുകളുടെ വളരെ വലിയൊരു ശേഖരമാണ്. ധാരാളം പല വെറൈറ്റി പ്രാവുകളെ വളർത്തി അത് ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങി ഇപ്പോൾ അത് വലിയൊരു ബിസിനസ്സായി വളർന്ന ഒരു സംരംഭകൻ്റെ പ്രാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് ഇന്ന് ഞാനും അർഷാദ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ലോകത്തുള്ള പല തരത്തിൽപ്പെട്ട പ്രാവുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് ഞാൻ പ്രാവുകളുടെ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മൻസൂർക്ക് ഇവിടെ ഇല്ല, മൂപ്പർ എന്തോ എമർജൻസി ആയിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്കിവിടെ ഷൂട്ട് ചെയ്യാനാ പറ്റും. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യും. മൂപ്പർ വരുന്ന ഫ്രീ ആയ ഒരു ടൈമിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ശ്രീഭവൻ പ്യുർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടത്. അവിടെ കയറി അടിപൊളി ഒരു മസാല ദോശയും പൂരിയും അതിൻ്റെ കൂട്ടുകറികളൊക്കെ ഓർഡർ ചെയ്ത് അടിപൊളി ടേസ്റ്റി മസാല ദോശയും പൂരിയും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.